ആറ് വശങ്ങളുണ്ട്, അതായത് ആറ് മുക്കുകൾ, ആറ് മൂലകൾ. സൈഡിലൊരു പിങ്ക് കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇതാണ് ഈ കളർ മാക്സിമം ചുവപ്പ് കളറായിട്ട് മാറും, അല്ലെങ്കിൽ ഈ കാണുന്ന രീതിക്ക് നമുക്ക് കിട്ടുന്നതിനെ കോറണ്ടം എന്നാണ് പറയുന്നത്. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ജെംസ്റ്റോണുകളെ കുറിച്ചുള്ള പല വീഡിയോകളും നമ്മൾ ഇതിന് മുമ്പ് തന്നെ ഈ ചാനലിൽ കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കല്ലിനെക്കുറിച്ച് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ കൂടെ പരിചയപ്പെടാം. ഈ കല്ല് വൃത്തിയാക്കിയതിന് ശേഷം പലരും ജ്വല്ലറി ഷോപ്പുകളിൽ ഇതിനെ കണ്ടിരിക്കും. പക്ഷേ ഇതിൻ്റെ എറോ നമുക്ക് നേച്ചുറലായിട്ട് എങ്ങനെയാണ് ഭൂമിയിൽ നിന്നും കിട്ടുക, അതെങ്ങനെയായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ കൂടെ നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും ഈ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് ആ കല്ലുകൾ. ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും നേരത്തെ അറിയാമായിരുന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും മനസ്സിലായോ? ചിലർക്കൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് റൂബിയാണ്, നാച്ചുറൽ റൂബി അഥവാ മാണിക്യം. മലയാളത്തിൽ ഇതിനെ മാണിക്യം എന്നാണ് പറയുന്നത്. ഇതാണോ മാണിക്യം എന്ന് പലർക്കും സംശയം കാണും. നാച്ചുറലായി മാണിക്യം നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇതിൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇത് പലരും കണ്ടിരിക്കാൻ വഴിയില്ല. നമുക്ക് ഫാർമസിയിൽ നിന്നും കിട്ടിയതാണ്. ഇത് വീഡിയോ എടുത്തതിന് ശേഷം തിരിച്ചു കൊടുക്കണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് തുടങ്ങാം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ കല്ല്. ഇങ്ങനെയാണ് നമുക്ക് നാച്ചുറലായിട്ട് മാണിക്യം കിട്ടുന്നത്. നമ്മൾ നടന്നു പോകുന്ന പല വഴികളിലും ഇത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ കാലുകൊണ്ട് ചവിട്ടി തെറിപ്പിച്ചിട്ടായിരിക്കും പോകുന്നത്. ഇത് നാച്ചുറൽ മാണിക്യത്തിൻ്റെ കളറാണ്. ഇത് നല്ല ചുവന്ന കളറാവും. ഇത് ചെറിയൊരു പിങ്ക് കളറിന് ചുവപ്പ് നിറമാണ്. ഇതല്പം വിലയുള്ള കല്ലുകളാണ്. പക്ഷേ ഈ കാണുന്നത് അല്പം ക്വാളിറ്റി കുറഞ്ഞതാണ്. ഇത് ഇവിടെ മരുന്നിനാണ് ഉപയോഗിക്കുക. ഇത് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. നല്ല ഷൈനിങ്ങിൽ ഇഷ്ടമുള്ള ഷേപ്പ് കൊടുത്ത് നമുക്ക് ഇതിനെ വൃത്തിയാക്കി എടുക്കാൻ കഴിയും. കണ്ടോ, ഇതിൻ്റെ നാച്ചുറൽ കളറാണ്. ഇതൊന്ന് മിനുസപ്പെടുത്തി വൃത്തിയാക്കിയെടുത്താൽ വളരെ മനോഹരമായിട്ടുള്ള കല്ലായിട്ട് മാറും. മോതിരത്തിലോ മാലയിലോ ഇഷ്ടാനുസരണം നമുക്ക് ഇതിനെ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇത് റോ റൂബി. ഇതിൻ്റെ ഒരു ഇപ്പം വലിയൊരു പീസാണ്. അധികം നന്നായിട്ട് വൃത്തിയാക്കിയെടുത്ത, പക്ഷേ അത്യാവശ്യം വൃത്തിയാക്കിയെടുത്തത്. കളർ നന്നായിട്ട് കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. നല്ല വൃത്തിയുള്ള ഒരു കല്ലാണ്. ഇങ്ങനെയാണ് നമുക്ക് മാണിക്യം നാച്ചുറലായിട്ട് ലഭിക്കുക. ഇത് റോ സ്റ്റോൺ ആണ്. ഈ കാണുന്നതെല്ലാം തന്നെ ഇതേപോലെ മാണിക്യമാണ്. ഇനി നമുക്ക് ഈ തിളങ്ങുന്ന സാധനം എന്താണെന്ന് അറിയണം. ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഈ കാണുന്ന ഈ തിളങ്ങുന്ന സാധനം അലുമിനിയമാണ്. മൈക്ക പലർക്കും അറിയായിരിക്കും. അബ്രകം എന്ന് പറയുന്നത് അബ്രക പോലെയാണ് കാണാനിരിക്കുന്നത്. പക്ഷേ ഇത് അബ്രകമല്ല, അലുമിനിയമാണ്. അലുമിനിയം കണ്ടന്റാണ്.
അലുമിനിയം ഓക്സൈഡാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഈ കല്ലിലെ പ്രധാനപ്പെട്ട ഒരു കെമിക്കൽ അംശം, പ്രധാനപ്പെട്ട കെമിക്കൽ. നാച്ചുറലായിട്ട് തന്നെ ഇതുണ്ടാകുന്നു. ഒരുപാട് വർഷങ്ങളെടുത്തായിരിക്കും ഇത് ഇത്രയും വളരുന്നത്. പിന്നെ റൂബി എന്നോ നമുക്ക് പിങ്ക് സഫയർ എന്നോ പറയാം. ഒന്ന് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഫോട്ടോ ഞാൻ വീഡിയോയിൽ കാണിക്കാം. ഇങ്ങനെ ഈ തിളക്കത്തിൽ അല്ലെങ്കിൽ ഈ കാണുന്ന രീതിക്ക് നമുക്ക് കിട്ടുന്നതിനെ കോറണ്ടം എന്നാണ് പറയുന്നത്. കോറണ്ടം നാച്ചുറലായിട്ടുള്ള റൂബി കോറണ്ടമാണ്. ഇതിനെ നമുക്ക് വൃത്തിയാക്കി എടുക്കുമ്പോഴാണ് റൂബി എന്ന് പറയുന്ന രത്നം കിട്ടുന്നത്. നവരത്നങ്ങളിലൊന്നാണ് റൂബി. എങ്ങനെയാണ് ഇതിന് ഈ കളർ കിട്ടുന്നത്? പലർക്കും ഉള്ള സംശയമായിരിക്കും. അലുമിനിയത്തിൽ നിന്നും ഇത്രയും മനോഹരമായിട്ടുള്ളൊരു കളർ കിട്ടാൻ എന്താണ് വഴി? അതിന് ഈ കല്ലിൽ നമുക്ക് കൃത്യമായിട്ട് കാണാം. ഈ പച്ച കളറില്ല, ഈ പച്ച കളറ് ക്രോമിയം എന്ന് പറയുന്ന ഒരു കെമിക്കലാണ്. അലുമിനിയം ഓക്സൈഡിൻ്റെ കൂട്ടത്തിൽ ഈ ക്രോമിയം മിക്സാകുമ്പോഴാണ് ഇതിന് ഈ പിങ്ക് അല്ലെങ്കിൽ ചുവന്ന കളർ കിട്ടുന്നത്. ഇതൊരുപാട് വർഷം കഴിയും തോറും ഇതിൻ്റെ കളറ് മാക്സിമം ചുവപ്പ് കളറായിട്ട് മാറും. ചിലപ്പം വിലയുള്ള കല്ലാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു സ്ഫടികം, സ്ഫടികക്കല്ല് അല്ലെങ്കിൽ കോഡ്സിൻ്റെ ട്രാൻസ്പെറൻസിയെക്കുറിച്ച്. അതുപോലെ തന്നെ ഇതിനും ചെറിയ ട്രാൻസ്പെറൻസി ഉണ്ട്. ഈ റൂബിക്കും ട്രാൻസ്പെറൻസി വരുംതോറുമാണ് അതിൻ്റെ വില നിശ്ചയിക്കപ്പെടുന്നത്. അതോടൊപ്പം അതിൻ്റെ പഴക്കം, അതിൻ്റെ തിളക്കം ഇതെല്ലാം നോക്കും. ഈ കാണുന്ന അല്പം ക്വാളിറ്റി ഉള്ള റൂബിയാണ്. അതിൻ്റെ ട്രാൻസ്പെറൻസി ഞാനൊന്ന് കാണിക്കാം. നമുക്ക് വെച്ചും കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. സൈഡിലൊരു പിങ്ക് കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇതാണ് ഈ കല്ലിൻ്റെ ട്രാൻസ്പെറൻസി. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണിത്. ഇതിപ്പോൾ ഈ കല്ല് അധികം ക്ലീൻ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നമുക്കിങ്ങനെ തോന്നുന്നത്. പക്ഷേ വളരെ നല്ലൊരു കല്ലാണിത്. ചെറിയൊരു കല്ലെടുത്ത് ണ്ട് ട്രാൻസ്പെറൻസി ഉണ്ട്, അതിൻ്റെ കളർ അറിയാൻ കഴിയുന്നുണ്ട്. ഒറിജിനൽ റൂബിയാണ്. കൊച്ചു കല്ലുണ്ട്, നമുക്ക് അതിനൊന്ന് നോക്കാം. ക്യാമറയിൽ അത്രയും നന്നായിട്ട് കിട്ടുന്നില്ല, പക്ഷെ നേരത്തെ നല്ല ട്രാൻസ്പെറൻസി നമുക്ക് കാണാൻ പറ്റും. നന്നായിട്ട് ക്ലീൻ ചെയ്യാതെ തന്നെ നമുക്ക് ഇത്രയും അതിൻ്റെ ഒരു കളർ കാണാൻ കഴിയുന്നു. മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ സെയിം കെമിക്കൽ, അതായത് അലുമിനിയം ഓക്സൈഡിനോടൊപ്പം തന്നെ ഈ ക്രോമിയം എന്ന് പറയുന്ന കെമിക്കൽ നാച്ചുറലായി മിക്സ് ആകുമ്പോൾ റൂബി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മാണിക്യം രൂപാന്തരപ്പെടുന്നു. ഈ സെയിം കെമിക്കൽ തന്നെ, അലുമിനിയം ഓക്സൈഡ് എന്ന് പറയുന്ന ഈ സെയിം കെമിക്കലിൽ തന്നെ ടൈറ്റാനിയം എന്ന് പറയുന്ന കെമിക്കലാണ് നാച്ചുറലായിട്ട് മിക്സ് ആകുന്നതെങ്കിൽ അത് ബ്ലൂ സഫയർ ആയിട്ടുണ്ട്. ഈ അലുമിനിയം ഓക്സൈഡിനോടൊത്ത് ഇരുമ്പിൻ്റെ അംശമാണ് മിക്സ് ആകുന്നതെങ്കിൽ യെല്ലോ സഫയർ ആയിട്ട് മാറും. അലുമിനിയം ഓക്സൈഡിനോടൊപ്പം തന്നെ വനേഡിയം മിക്സ് ആവുകയാണെങ്കിൽ അത് പർപ്പിൾ ബ്രസീലിയൻ സഫയർ ആയിട്ട് മാറും. ഇങ്ങനെ വളരെ രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ
നാച്ചുറലായിട്ട് സംഭവിക്കുന്നുണ്ട്. സെയിം കെമിക്കൽ തന്നെ മറ്റുള്ള മിശ്രിതങ്ങൾ മിക്സാവുമ്പോൾ വ്യത്യസ്ത രൂപത്തിലും നിറത്തിലുമുള്ള കല്ലുകൾ നാച്ചുറലായി അവിടെ രൂപാന്തരപ്പെടുന്നു. വളരെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ പിങ്ക് സഫയർ അഥവാ റൂബിയുടെ എല്ലാം ഈ റൂബിയുടെ ഹാർഡ്നെസ് എന്ന് പറയുന്നത് 9 ആണ്. 9 എന്ന് പറയുന്നത് വളരെ കാഠിന്യമുള്ളതാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും കാഠിന്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഡയമണ്ട് അഥവാ വജ്രത്തിൻ്റെ കാഠിന്യം 10 ആണ്. അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ഹാർഡ്നെസ് നമ്മുടെ ഈ റൂബിക്കുണ്ട്. തറയിൽ വീണാലോ പെട്ടെന്നൊരു ചുറ്റി കൊണ്ട് അടിച്ചു പൊട്ടിക്കാനോ ഒന്നും ഇതിനെ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഉറത്ത് ഉരച്ചാലോ ഒന്നും ഒരു ചെറിയ പോറൽ പോലും അതിന് പറ്റില്ല. ഇതിനെ നമുക്ക് ജുവല്ലറി ഉപയോഗത്തിന് വേണ്ടി, അതായത് ആഭരണങ്ങൾ നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും വില കൂടിയ മെഷീനിൽ ഫിനിഷ് ചെയ്താൽ മാത്രമേ ഇത് വൃത്തിയായി ഫിനിഷ് ആവത്തുള്ളൂ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന് 6 വശങ്ങളുണ്ട്, അതായത് 6 മുക്കുകൾ 6 മൂലകൾ ഇതിന് കൃത്യമായിട്ടുണ്ട്. അതും റൂബി കോറണ്ടത്തിൻ്റെ ഒരു ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു കാര്യമാണ്. ഓക്കെ ഗായ്സ്, ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.